നമസ്കാരം. വാഹനം കേടായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായ യുവതിയെ വീട്ടിലെത്തിച്ചതിന് യുവാവിനെയും മാതാവിനെയും യുവതിയുടെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് ആക്രമിച്ചതായി പരാതി. യുവതിയുടെ സുഹൃത്തും കോഴിക്കോട് ചോയിക്കുളം സ്വദേശിയുമായ നിഖിൽകുമാറിനും മാതാവ് ബേബിക്കുമാണ് മർദ്ദനമേറ്റത്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറും ട്രാവലറും അടിച്ചു തകർത്തതിനൊപ്പം യുവതിയുടെ ഇരുചക്രവാഹനവും സംഘം കടത്തിക്കൊണ്ടുപോയി. ഏലത്തൂർ പോലീസ് തുടർ നടപടി എടുക്കാൻ വൈകുന്നുവെന്നതാണ് ആക്ഷേപം. കഴിഞ്ഞ 18-ന് ആശുപത്രിയിലെ ജോലി കഴിഞ്ഞ് യുവതി തലശ്ശേരിയിലേക്ക് മടങ്ങുന്ന വഴി വാഹനം കേടായി. നിഖിൽകുമാർ എത്തി യുവതിയെ സ്വന്തം വാഹനത്തിൽ വീട്ടിലെത്തിച്ചു. യുവതിയുടെ കേടായ വാഹനം നിഖിലിന്റെ വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ വൈരാഗ്യമാണ് പിറ്റേന്ന് ആക്രമണത്തിനിടയാക്കിയത്. യുവതി ഭർത്താവുമായി വിവാഹമോചനം കഴിഞ്ഞ് 3 വർഷമായി അകന്നു കഴിയുകയായിരുന്നു. ഈ വൈരാഗ്യമാവാം ഈ ആക്രമണത്തിന് പിന്നിലെന്നും നിഖിൽ പറയുന്നു. തലക്കടിയേറ്റ നിഖിലിന് ആശുപത്രിയിലെത്തിച്ച് സ്റ്റിച്ചിട്ടിട്ടുണ്ട്. തുടർന്ന് അത്തോളി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു. സ്റ്റേഷനിലെത്തിയപ്പോൾ നിഖിലിന്റെ സ്റ്റേഷൻ പരിധി ഏലത്തൂരാണെന്ന് അവിടെ പരാതി കൊടുക്കണമെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഫോൺ വാങ്ങിവെക്കുകയും 2 ദിവസം വൈകുന്നേരം വരെ സ്റ്റേഷനിൽ ഇരുത്തുകയും ചെയ്തു. സുഹൃത്തിന് കോവിഡ് ആയതിനാൽ നിഖിൽ മറ്റൊരു വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു. മാതാവ് വിവരമറിയിച്ചതിനെ തുടർന്നാണ് നിഖിൽ സ്ഥലത്തെത്തുന്നത്. അക്രമികൾ ജാക്കിൽ ഇവർ കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. മകനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ച മാതാവിനും മർദ്ദനമേറ്റു. 3 പേരാണ് അക്രമി സംഘത്തിലുണ്ടായിരുന്നത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. പരാതി നൽകി 5 ദിവസമായിട്ടും സ്ഥലം സന്ദർശിക്കുകയോ മൊഴി രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും ഇവർ പറയുന്നു. ഫോൺ രേഖകൾ പരിശോധിച്ച ശേഷം നടപടിയെടുക്കാമെന്നാണ് പോലീസ് നിഖിലിനെ അറിയിച്ചത്. കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് പോലീസ് ബോധപൂർവ്വം ശ്രമിക്കുന്നുവെന്നാണ് നിഖിലിന്റെ പരാതി. തുടർ നടപടിയെടുക്കുന്നതിന് കാലതാമസം വരുത്തിയിട്ടില്ലെന്നും കേസെടുക്കാൻ വൈകില്ലെന്നുമാണ് ഏലത്തൂർ പോലീസിന്റെ വിശദീകരണം. വിഷ്ണുദേവ് മൊബൈൽ ടിവി, കൊച്ചി.